എല്ലാവർക്കും മാൻ ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കോവിഡ് ലോക്ക്ഡൗൺ കഴിഞ്ഞതോടുകൂടി തന്നെ പി എസ് സി എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നതിൽ സജീവമായിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് പി എസ് സി എക്സാമിൻ്റെ കൺഫേമേഷൻ എങ്ങനെ കൊടുക്കാമെന്നും എക്സാം കൺഫർമേഷൻ പി എസ് സി റിസീവ് ചെയ്തെന്ന് എങ്ങനെ ഉറപ്പുവരുത്താമെന്നുള്ളതുമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഇതുപോലത്തെ ഇൻഫർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക പി എസ് സി കൺഫർമേഷൻ കൊടുക്കുന്നതിനായി ആദ്യം നിങ്ങളുടെ പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യാനായി ഗൂഗിൾ സെർച്ച് ബാറിൽ തുളസി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ തുളസി വെബ്സൈറ്റ് ഓൺ ആയി വരും അതിനുശേഷം വെബ്സൈറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള രജിസ്റ്റേർഡ് യൂസർ ലോഗിൻ എന്ന കോളത്തിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് അതിന് താഴെയുള്ള അസസ് കോഡും എൻ്റർ ചെയ്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയോടുകൂടിയ അടുത്ത ഒരു പേജിലേക്ക് നിങ്ങൾ പോകും ആ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിലായി രണ്ടാമത്തെ റോയിൽ മൂന്ന് ൺഫർമേഷൻ ഫോർ എക്സാമിനേഷൻ എന്നൊരു ഐക്കൺ കാണാം ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തൊരു സ്ക്രീനിലേക്കാണ് പോകുന്നത് അവിടെ ലെഫ്റ്റ് സൈഡിലായി കൺഫർമേഷൻ ഫോർ റൈറ്റിംഗ് എക്സാമിനേഷൻ എന്ന് കാണാം അതിന് താഴത്തായി നിങ്ങൾ അപ്ലൈ ചെയ്ത പോസ്റ്റും കാറ്റഗറി നമ്പറും കാണാം അതിന് വലതുഭാഗത്തായി കൺഫേം നൗ എന്നൊരു ഐക്കൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്തൊരു ഇന്റർഫേസിലേക്കാണ് പോവുക കൺഫർമേഷൻ കൊടുക്കുമ്പോൾ എക്സാം എഴുതാൻ പറ്റുമെന്നുറപ്പുണ്ടെങ്കിൽ മാത്രം കൊടുക്കുകയെന്നും അല്ലാത്ത പക്ഷം നിങ്ങളുടെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യപ്പെടുമെന്നുമാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതിന് താഴത്തായി നിങ്ങൾ അപ്ലൈ ചെയ്ത പോസ്റ്റ് കാണാം അതിന് താഴെ എക്സാം എഴുതേണ്ട ഡിസ്ട്രിക്റ്റും എക്സാമിനേഷൻ താലൂക്കും ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയവും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഓപ്ഷൻ സെലക്ട് ചെയ്യാനായി ആ കോളത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഡൗൺലോഡ് ആരോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒ ടി പി എൻ്റർ ചെയ്യാനുള്ള കോളമാണ് കാണുക നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്കോ ഇമെയിൽ ഐ ഡിയിലേക്കാണ് ഒ ടി പി റിസീവ് ആവുക ഒ ടി പി അയക്കുന്നതിനായി സെൻഡ് ഒ ടി പി എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കൺഫർമേഷൻ ചെയ്യുന്നതിനായി ഒരു ഇന്റർഫേസ് വരുന്നത് കാണാം ആ കൺഫർമേഷൻ വായിച്ചു നോക്കിയതിനു ശേഷം അവിടെ ഓക്കെ കൊടുക്കുക അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ റിസീവ് ചെയ്യുന്നതായിരിക്കും ആ ഒ ടി പി താഴത്തുള്ള കോളത്തിൽ എൻ്റർ ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്യ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക അപ്പോൾ താഴത്തായി എക്സാം അറ്റൻഡ് ചെയ്യുമെന്നുള്ള ഡിക്ലറേഷൻ കാണാം അതിനിടതുഭാഗത്തായി കോളത്തിൽ ടിക്ക് ചെയ്ത് സബ്മിറ്റ് കൺഫർമേഷൻ കൊടുക്കുക അപ്പോൾ കൺഫർമേഷൻ പ്രൊസീഡ് ചെയ്തോട്ടെ എന്ന് കൺഫേം ചെയ്യുന്നതിനുള്ള ഒരു ഇൻ്റർഫേസ് വരുന്നതായി കാണാം അവിടെ നിങ്ങളുടെ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പറും കാണാൻ സാധിക്കും അത് ചെക്ക് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കുക ഓ കൊടുത്തതിന് ശേഷം കൺഫർമേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു ഇന്റർഫേസ് കാണാൻ സാധിക്കും മാത്രമല്ല നിങ്ങളുടെ കൺഫർമേഷൻ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഒരു മെസ്സേജും നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ മുൻപ് കൺഫേം നൗ കൊടുത്ത ഐക്കൺ ഗ്രീൻ കളർ ആയി റിസീവ്ഡ് എന്ന ചേഞ്ച് ചെയ്തതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ നിന്നും നിങ്ങളുടെ കൺഫർമേഷൻ പി എസ് സി റിസീവ് ചെയ്തെന്ന് മനസ്സിലാക്കാവുന്നതാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക